പിന്നീട് പറയാം. തഫ്സീർ തൊബരി എന്റെ കയ്യിൽ ഞാൻ വായിച്ചിന് വീഴുന്ന അതിന്റെ ചൂടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. കിതാബ് ഉസ്താദ് ചെയ്യേണ്ടത് മൈദീശങ്ങളെ വിളിക്കാവോ വിളിക്കാവോ മുനബത്തവീവിനെ വിളിക്കാൻ തെളിവിടെ എന്നല്ല, അവരെ വിളിക്കാൻ തെളിവ് എവിടെ എന്ന് കാണിച്ചു തരണം. അല്ല ഉസ്താദ് പറയേണ്ടത് മുനബത്തവീവിയെ വിളിക്കാൻ തെളിവ് തെളിവ് പാടില്ല എന്ന് എവിടെ എന്ന് ചോദിക്കരുത് ഉസ്താദ്. ദയവേത് ജനങ്ങളെ മുമ്പിൽ അത് ചോദിക്കരുത്, കാരണം അതൊരു ഇസ്ലാമിയ ചോദ്യമല്ല, ഇസ്ലാമിയ ചോദ്യമല്ല. ഇസ്ലാമിയ ചോദ്യം എന്താണ്? മൈദീശങ്ങളെ വിളിക്കാം, മുനബത്തവീവിയെ വിളിക്കാൻ തെളിവ് എവിടെ? അവർ കേൾക്കും, അവരോട് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചോദിച്ചോളിയും എന്ന് പറയുന്ന ഒരായത്ത് ഉസ്താദ് ഓതിയാൽ പിന്നെ നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കില്ല. നമ്മൾ അവിടെ ഞാൻ പറയാം എന്താന്ന് വെച്ചാല്, നമുക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താ, അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. എങ്ങനെ ചോദിക്കരുത്? മുജാഹിദുകൾ സാധാരണഗതിയിൽ സ്റ്റേജുകളിലും പേജുകളിലും സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മുജാഹിദീൻ ശേഖിനെ വിളിക്കാൻ പാടില്ല, റസൂലുള്ളാനെ വിളിക്കാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ്, ഖുർആന് വിരുദ്ധമാണ്. ഇങ്ങനെ ഓല് പറഞ്ഞാൽ അതിന് തെളിവെന്താന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. എന്താ പറഞ്ഞത്? അപ്പൊ പിന്നെ എന്ത് എന്ത് കേട്ടാ നിങ്ങൾ ആദ്യം ഒന്ന് ഓതിയത്? അല്ല അങ്ങനെ പെടുന്നു ഞാൻ കരുതിയിട്ടില്ല എന്നോ? അതോളം അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകട്ടെ, ഈ ജനങ്ങളൊക്കെ തിരിയട്ടെ. മുജാഹിദ് സ്റ്റേജ് കെട്ടിയ അപ്പൊ തുടങ്ങും എന്താ പറയാ, പാടില്ല റസൂലിനെ വിളിക്കാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല, ഷിർക്കാണ് കുഫറാണ് എന്ന് പറയും. അങ്ങനെ ഓല അങ്ങനെ പറയുമ്പോ അതിനെന്താ തെളിവ് നമുക്ക് ചോദിക്കാൻ പാടില്ല എന്നല്ലേ വയസ്സ് കാലത്ത് നിങ്ങൾ ഈ പറയണത്? നിങ്ങൾ ചിന്തിച്ചു നോക്കാണ് എന്താണ് ഇപ്പൊ ഇതിന്റെ അബദ്ധം. അങ്ങനെ ഉസ്താദ് ചോദിക്കരുത്, അതൊരു സാമാന്യ ചോദ്യമല്ല എന്ന് പറഞ്ഞാൽ അത് ചോദ്യമാണ്. ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നിപ്പോകും അത് ചോദ്യമല്ല. അതിന് നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാ മുജാഹിദുകൾക്കുള്ള കുഴപ്പമാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, മുഹയ്യദ്ദീൻ ശേഖിനെയോ റസൂലുള്ളാഹിയെയോ ദൈവമാണെന്നോ, അയ്യാം മറക്കണ്ടങ്ങളാരും, ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവപുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ, മറിച്ച് അള്ളാഹു അവർക്ക് നൽകുന്ന കഴിവ് കൊണ്ട്, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മഹാത്മാക്കൾ അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഈ ആയത്തിൽ എവിടെ തെളിവ്? അല്ലെങ്കിൽ വേറെ ഏതായത്തിലാ തെളിവുള്ളത്? തെളിവ് നിരത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾ ചെല്ലുമ്പോ മൗലവി പറഞ്ഞത് അതുങ്ങൾ ചോദിക്കരുത്, അത് ചോദിക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. അത് ചോദിക്കരുത്, ജനങ്ങളൊന്നും തിരിയട്ടെ, ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്തുകൊണ്ട് അത് ചോദിക്കരുത് എന്ന് പറയുന്നു. അതിന് മറുപടിയില്ല. ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് തെളിയിക്കാൻ കഴിയോ? കഴിയില്ല. കഴിയെങ്കിൽ എത്ര കാലമായി ഞങ്ങൾ ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട്. മുഖാമുഖം തന്നെ നേരത്തെ പറഞ്ഞില്ലേ, 300 മുഖാമുഖമായി, ചെറുതും വലുതുമായിട്ട് കേരളത്തിലും പുറത്തുമായിട്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ നടത്തുന്നു, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അവിടെ ഒക്കെ ഞങ്ങൾ ഇത് ചോദിക്കുക, അപ്പൊ കാണാം എന്നിരുന്നാലും തന്നെയും അല്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പിന്നെ അതല്ല അതല്ല മറ്റേ അത് അത് പിന്നെ അത് എന്നിങ്ങനെ പറഞ്ഞ അത് ഇത് എന്താത്? ഖുർആനിൽ എവിടെ ആയത്? എവിടെ ഖുർആനിൽ എവിടെ ആയത്? ഏതെങ്കിലും ഒരു മുഫസ്സിർ അത് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഇത്ര ഊക്കിൽ നടക്കുന്നത് അതല്ലേ, അത് നിങ്ങൾ മനസ്സിലാക്കട്ടെ. എന്താപ്പൊ ഞങ്ങള് എത്ര മുജാഹിദുകൾ വലിയ ആവേശത്തോടല്ലേ വരുന്നത്, എന്നിട്ടും ഞങ്ങൾ വലിയ ഉസ്താദ്മാർ ആരും തല നേരത്തെ ഉസ്താദ്മാർ ആരും ഉള്ളവരെന്നെ പിന്നെ പോയിരിക്കുക. നോക്കിങ്ങൾ ഞങ്ങൾ ഈ കുട്ടികൾ ഇത്ര ധൈര്യത്തിൽ വരുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾക്കറിയാം മുജാഹിദുകൾക്ക് ഇതിന് തെളിവില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് വരികയാണ്. അല്ലെ ഇപ്പൊ ഞങ്ങൾ ഈ ധൈര്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്, ഇവിടെ ലോകത്ത് എത്ര വലിയ കൊമ്പ മുജാഹിദുകൾ ഞങ്ങളുടെ മുഖാമുഖത്തിൽ വന്നില്ലേ, എന്നിട്ട് അവർ ചോദിച്ചില്ലേ വന്ന് പോകട്ടില്ല മയത്തിന്റെ പേരം തലന്ന് പേനറങ്ങി പോണ മാതിരിയല്ലേ പിന്നെ പോലെ പോലെ ഓരോരുത്തരും നമുക്കറിയില്ലേ? എന്താ കാരണം? തെളിവില്ല, മുജാഹിദിന് തെളിയിക്കാൻ കഴിയില്ല. അതൊരു വസ്തു പച്ച കളവും ദുർവ്യാഖ്യാനം ഇങ്ങനെ പറയും, എന്നിട്ട് അങ്ങനെ എങ്ങനെ അറിയാം? അത് ഓരോ കുറ്റപ്പെടുത്തല്ലോ. കാരണം മുജാഹിദ് സംസ്ഥാന നേതാക്കളെ പോലെ പറ്റിച്ചതാണ്, മൗലവിമാർ പറ്റിച്ചതാണ്. ഞാൻ ഇവരെ മൗലവിമാരല്ലാത്ത ഈ സാധാരണ മുജാഹിദുകളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഇപ്പൊ ഇന്ന് മുജാഹിദ് സംഘടനകളിലുള്ള ജിന്നും പിശാചും തൗഹീദും നമുക്ക് അറിഞ്ഞൂടെ? ഇത് മൗലവിമാര് വലിയ മൗലവിമാര് സാധാരണക്കാരെ പറ്റിക്കുകയാണ്. സാധാരണക്കാരായ മൗലവിമാർക്ക് വരെ തിരിഞ്ഞിട്ട് എത്രയോ സാധാരണക്കാരിപ്പോ മുജാഹിദ് മാറിയില്ലേ? അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ വിഷയത്തിൽ നിന്ന് എപ്പോഴും പോയിട്ടില്ല. എന്തൊഴുകും ഈ ആയത്താ നമ്മളെ വിഷയം? ഈ ആയത്ത് മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നത് ഒരേതെങ്കിലും ഒരു മുഫസ്സിർ നിങ്ങൾ പറയേണ്ടത് വേണ്ട, ഞാൻ
പറഞ്ഞത് നിങ്ങളും കൂട്ടണ്ട, ഞാൻ കിതാബെന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അതുപോലെ ഏതെങ്കിലും ഒരു കിതാബ് പറയാൻ കഴിയോ? ഏതെങ്കിലും ഒരു കിതാബിൽ ഉണ്ട് ഇത് പറയാൻ കഴിയോ? എന്തെങ്കിലും പറയാം, വെറുതെ നമ്മൾ നേരം കളഞ്ഞിട്ട് കാര്യമില്ല. അതുണ്ടെങ്കിൽ ആയത്തുണ്ടെങ്കിൽ പറയാം, ഹദീസ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. അതില്ലാതെ നിങ്ങൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉദ്ധരിക്കാനും മതി. എന്നാ ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി അറിയും. ഏത് മഹാത്മാക്കളെ വിളിക്കാൻ പറ്റും എന്നതിന് നിങ്ങൾ രേഖ കൊണ്ടുവരണം എന്ന് പറഞ്ഞല്ലോ. ഞാൻ തെളിവ് ഉദ്ധരിക്കും, ഇവിടെ എന്റെ കയ്യിലുണ്ട്, ഇതാ പറയാൻ കാത്തുകയാണ്. പക്ഷെ അതിനാദ്യം നമ്മൾ ചോദിച്ചു വെച്ചൊന്നാണ് തീരുമാനമായാലേ അത് നല്ല ഉഷാറാവും. എല്ലാവർക്കും കാര്യം പറയും. വേറെ ചോദിക്കാൻ മൂപ്പറാവ് തീരുമാനമായിക്കോട്ടെ. മൂപ്പർക്ക് വഴങ്ങുകയാണെങ്കിൽ മറ്റാൾക്ക് കൊടുത്താൽ മതി. നേരം വെളുക്കുന്നവരെ ചോദിച്ചാലും കൊഴയില്ല, കൊഴയില്ല. അൽഹംദുലില്ലാ, നേരം വെളുക്കുന്നവരെ മറുപടി പറഞ്ഞാലും യാതൊരു ക്ഷീണവും ഇവിടെ ഉണ്ടാവില്ല ഇൻഷാല്ലാ. ഉസ്താദ് ഒരു തെറ്റിദ്ധരിപ്പിക്കൽ പ്ലീസ് ദയവ് ചെയ്തിട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് എന്താണ്, മൗലിദ് കഴിക്കാൻ പാടില്ല എന്നതിന് തെളിവ് ആരും ചോദിക്കില്ല. പറിച്ച് പറയുക എങ്ങനെയാണ് മൗലിദ് കഴിക്കാൻ തെളിവ് എവിടെ എന്നാണ് പറയേണ്ടത്? ഞാൻ അതാ പറഞ്ഞത്, മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് തെളിവ് ആരും ചോദിക്കില്ല. പാടുണ്ട് എന്നതിനാ തെളിവ്? ഉസ്താദിന് അറിയാത്തത് കൊണ്ട് ഞാനൊരു അറിയാത്ത പഠിപ്പിച്ചു എന്നൊന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വിഷയം. ഞാൻ ഉസ്താദോട് പറഞ്ഞു, അല്ല നിങ്ങൾക്ക് അതറിയല്ല, ഞാൻ അതൊന്ന് തീർക്കാം. നമുക്ക് എന്തിനാ അടുത്ത ചോദ്യം ചോദിച്ചോ. നിങ്ങൾക്ക് അത് ധാരണ പിശക് പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് ധാരണ പിശക് പറ്റുന്നുണ്ട്. എന്താന്ന് വെച്ചാല് മരിച്ച മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിന് തെളിവ് വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ചോദിക്കാൻ പറ്റൂല എന്നുള്ളതിന് മൂപ്പരിപ്പോ ഉദാഹരണം പറഞ്ഞ എന്താ അറിയോ, മൗലിദ് കഴിക്കാൻ പാടില്ല എന്നുള്ളതിനല്ല തെളിവ്, പാടുണ്ട് എന്നുള്ളതിനാണ്, നടത്തണം എന്നുള്ളതിനാ തെളിവ് വേണ്ടത്. നിങ്ങൾ അവിടെയും പഴച്ചു, നിങ്ങൾക്ക് മൗലിദ് കഴിക്കാൻ പാടില്ല, അത് നരകത്തിലേക്കാണ്, ബിദഅത്താണ്, അനാചാരമാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതിനെ തെളിവ് കൊണ്ടുവരണം. അല്ലാതെ അവിടെ അത് തെളിവില്ലാത്ത കാര്യമാണ്, തെളിവ് പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടൂല. അവിടെ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, അത് ഉസൂൽ എന്ന് പറഞ്ഞ ചില സംഗതികളുണ്ട്, ജമ്മുൽ ജവാമി മുസ്തസ്ഫ പോലത്തെ കിതാബുകൾ ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ. അത് ഓതാത്ത ഒരു കുഴപ്പമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നൊന്നും പഴി ചാടരുത്, അതിന്റെ കുഴപ്പമാണ്. നിങ്ങളുടെ വാദമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്, ഈ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചാൽ അവൻ മുശ്രിക്കാണ്, ശിർക്കാണ്, ഇത് നിങ്ങളുടെ വാദ. വാദത്തിന് തെളിവ് കൊണ്ടുവരണം. അൽ ബയ്യിനത്തു അലൽ മുദ്ദഈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഹദീസ് നിങ്ങൾക്ക് അറിയില്ലേ, സുന്നത്തും ഖുർആനും സുന്നത്തി ആളാന്ന് പറഞ്ഞാൽ മുറുക പിടിച്ചാൽ പോലെ അത് മറിച്ചു നോക്കണം. റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസിൽ കാണാം, അൽ ബയ്യിനത്തു അലൽ മുദ്ദഈ, ഒരു വാദം ഉന്നയിക്കുന്നവന്റെ മേലിലാണ് തെളിവ് വേണ്ടത്. വാദം, നിങ്ങളെ വാദം എന്താ, മഹാത്മാക്കളെ വിളിച്ചാൽ സഹായം ചോദിച്ചാൽ അവൻ മുശ്രിക്കാണ് കാഫിറാണ് എന്നാ റസൂൽ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വാദം തെളിവ് കൊണ്ടുവരണം എന്നാ. അപ്പൊ നിങ്ങൾ തെളിവ് വേണം, തെളിവ് കൊണ്ടുവരാതെ നിങ്ങളെ പ്രസ്താവിച്ചു കയറി പോയാൽ നിങ്ങളെ പ്രസ്താവന വിഴുങ്ങാൻ മാത്രം അന്തംഗമ്പികളായിട്ടുള്ളവർ ഇവിടെ ആരുമില്ല. മുജാഹിദ് നേതാക്കളോ മുജാഹിദുകളോ അവരുണ്ടാവും, ഞാൻ അവരെ കുറ്റപ്പെടുത്തിട്ടില്ല, അവർക്ക് അത്രല്ലേ വിവരമുള്ളൂ. ഞാൻ അവരെ കുറ്റപ്പെടുത്തിട്ടില്ല, ഖുർആനും സുന്നത്തും പഠിച്ചവർക്ക് അതിന് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഖുർആനുണ്ടോ നിങ്ങൾ പറഞ്ഞോളി, ഹദീസ് ഉണ്ടോ പറഞ്ഞോളി, ഇല്ലേ. ഖുർആനിന്റെ മുഫസ്സിറുകൾ വ്യാഖ്യാതാക്കൾ ഉണ്ടല്ലോ, അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോളൂ. ഇതല്ലാതെ നിങ്ങൾ ഇങ്ങനെ പറയാ, എന്നിട്ട് പറയാ ഇത് മുഹയ്യദീൻ ശേഖനെ ആ ചുരത്തും വന്ന് വിളിച്ചതിനെ പറ്റി തന്നെയാണ്, കൊടുങ്കാറ്റ് വരുമ്പോ വിളിക്കുന്ന പറ്റി തന്നെയാണ്, ഇത് സുനാമി ഉണ്ടാകുമ്പോ തന്നെയാണ് കപ്പൽ മാറി, അത് നിങ്ങൾ പോക്കറ്റിൽ എടുത്തതാണ്, അവിടെ തന്നെ വെക്കുക എന്നല്ലാതെ ബിസ്മിൻ ജല്ലി അവിടെ തന്നെ വെക്കുക, അവിടുന്ന് എടുക്കുക, അവിടെ തന്നെ വെക്കുക, ഇത് നമ്മളെ വിവരമുള്ള മുമ്പിൽ അത് നടക്കൂല. മൈക്ക കൊടുക്കുക മുമ്പർക്ക് അതിനെ കുറ്റം തരും പറയണ്ടേ പറയട്ടെ.